ഹലോ, ഇന്ന് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുക്കാവുന്ന സ്നാക്സായിട്ട് കൊടുക്കാവുന്ന ഒരു സിമ്പിൾ കപ്പ് കേക്കാണ് സിമ്പിൾ മാംഗോ കപ്പ് കേക്ക്. വെൽക്കം ബാക്ക് ടു റീനാസ് ടേസ്റ്റ് റെസിപ്പീസ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത്, ആദ്യമേ തന്നെ ഒരു ബൗളിലോട്ട് ഒരു മുട്ടയും ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാരയുടെ അളവ് നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും ഒരു 5 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിക്കിയത് അല്ലെങ്കിൽ ഗീ അല്ലെങ്കിൽ ഓയിൽ കൂടി ഒഴിക്കുക. അതും ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം വേരി ചെയ്യാം. കൂടെ തന്നെ ഒരു 5 ടേബിൾ സ്പൂൺ മിൽക്ക്, റൂം ടെമ്പറേച്ചറുള്ള പാലും കൂടി കൂട്ടി നന്നായി ബീറ്റ് ചെയ്യുക. ബീറ്റർ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ, നമ്മുടെ വീട്ടിൽ എന്തുണ്ട് അതനുസരിച്ച് നന്നായി ഇളക്കി ബീറ്റ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 3 മിനിറ്റെങ്കിലും ബീറ്റ് ചെയ്താൽ, ഇലക്ട്രിക് ബീറ്ററിൽ 3 മിനിറ്റ് അല്ലെങ്കിൽ സാധാ ബീറ്ററാണെങ്കിൽ ഒരു 5-6 മിനിറ്റ് ബീറ്റ് ചെയ്താൽ അത് നന്നായി പതഞ്ഞ് കിട്ടും. അതിന് ശേഷം ഒരു 5 ടേബിൾ സ്പൂൺ മാംഗോ പ്യൂരി, വീട്ടിലുള്ള മാങ്ങ ചെത്തി പുളി മിക്സിയിലിട്ട് അടിച്ച് പ്യൂരി ആയിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങാവുന്നതാണ്. 5 ടേബിൾ സ്പൂൺ ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് ഒന്നും കൂടി നന്നായി ബീറ്റ് ചെയ്യുക. കൂടെ തന്നെ നമുക്ക് നമ്മുടെ വാനില എസൻസ്, 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് നന്നായി ഒരിക്കൽ കൂടി ബീറ്റ് ചെയ്ത് യോജിപ്പിക്കുക. ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്ത ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കിയാൽ മതി, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇപ്പോൾ വാനില എസൻസാണ് ഒഴിക്കുന്നത്. അതിനുശേഷം ഒന്നും കൂടി നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. നല്ല യെല്ലോയിഷ് കളറ് കിട്ടും. ഈ കളറ് മാങ്ങയെ ആശ്രയിച്ചിരിക്കും. കളറുള്ള മാങ്ങയാണെങ്കിൽ നല്ല കളർ കിട്ടും, അല്ലെങ്കിൽ അതനുസരിച്ച് കളറ് കുറഞ്ഞ് കിട്ടും. അങ്ങനെ മാംഗോയും കൂടി ഇട്ട് നന്നായി ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതിനായി ഏകദേശം ഒരു 1/2 കപ്പ് 100 ഗ്രാം ഓൾ പർപ്പസ് പൗഡറോ അതല്ലെങ്കിൽ ആട്ടപ്പൊടിയോ എടുക്കാവുന്നതാണ്. അതിന് മുന്നേ തന്നെ നമ്മുടെ കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന കപ്സ് കടലാസായാലും ഇതായാലും നന്നായിട്ട് ഓയിൽ പുരട്ടി വയ്ക്കുക. അതുപോലെ ഓവനിലാണെങ്കിൽ പ്രീഹീറ്റ് ചെയ്യുക. ഇനി 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവറും കൂടെ തന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള് സോഡപ്പൊടിയും ഇട്ട് നന്നായി സിഫ്റ്റ് ചെയ്ത് അരിച്ച് ഈ കൂട്ടിലേക്ക് ഇടുക. കട്ടയുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത്. അതിനുശേഷം സ്പാറ്റില കൊണ്ടോ അല്ലെങ്കിൽ ബീറ്ററിൻ്റെ ലോ സ്പീഡിലിട്ടോ ഒന്നും കൂടി ബീറ്റ് ചെയ്ത് നന്നായി യോജിപ്പിക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കേക്കാണ്, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. ഏകദേശം നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി അരികത്തൊക്കെയുള്ളത് സ്പാറ്റില ഉപയോഗിച്ച് ഒന്നും കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ കപ്പ് കേക്ക്, ഓയിൽ ബ്രഷ് ചെയ്ത കപ്പ് കേക്കിലോട്ട് ഒരു പകുതിയിൽ കൂടുതലായി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കപ്പ് കേക്ക് എല്ലാം കപ്പുകളെല്ലാം നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ കപ്പിലോട്ടും നമുക്ക് കുറേശ്ശെ 1/4 ഭാഗത്തോളം ഇട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് നമുക്ക് ഓവനിലോട്ട്, പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ട് 170 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 15 മിനിറ്റ് വയ്ക്കാം. അതല്ല അടുപ്പിലാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ 15 മിനിറ്റ് ലോ ഹീറ്റിലിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സോഫ്റ്റായ കേക്കാണ്, നല്ല പഞ്ഞു പഞ്ഞു പോലെ ഇരിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.